നമസ്കാരം. ലോകമെമ്പാടും വ്യാപിച്ച മഹാമാരിയായിട്ടുള്ള കോവിഡ് അതിന്റെ തോത് കെട്ടടങ്ങിയെങ്കിലും അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന രീതിയിൽ അല്ലെങ്കിൽ പരിണിത ഫലം എന്ന രീതിയിൽ ചില പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യത്തെമ്പാടും അതോടൊപ്പം തന്നെ ലോകമെമ്പാടും വിവിധ മേഖലകളിൽ വീശിയടിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രോഗം ഏത് രീതിയിൽ പിടിപെടുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോവിഡ് വന്നവർ അല്ലെങ്കിൽ കോവിഡിന് ശേഷം വാക്സിനൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വാക്സിൻ എടുത്ത ശേഷമൊക്കെ കോവിഡ് വന്ന ആളുകൾ, അപ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് പങ്കുവയ്ക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കാം. കോവിഡ് രോഗികളിൽ നടത്തിയ വിവിധ പഠനങ്ങളിൽ സ്ട്രോക്ക് വരുമെന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 0.9 മുതൽ 23% വരെയാണ് കോവിഡ് ബാധിച്ചവരിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കണക്കാക്കുന്നത്. രണ്ട് തരത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ഒന്നാമതായി തുടക്കത്തിൽ കോവിഡ്-19 ലക്ഷണങ്ങൾ കാണിക്കുകയും പിന്നീട് സ്ട്രോക്കിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ലക്ഷണത്തിൽ ആദ്യം സ്ട്രോക്ക് സംഭവിക്കുകയും പിന്നീട് പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള സ്ട്രോക്കുകളാണ് കോവിഡ്-19 രോഗബാധിതരിൽ കാണപ്പെടുന്നത്. ഇതിൽ ആദ്യത്തേത് ഹെമറേജിക് സ്ട്രോക്കാണ്. ഇതിൽ തലച്ചോറിലെ രക്തക്കുഴലുകളിൽ വിള്ളലുകൾ സംഭവിച്ച് രക്തം തലച്ചോറിൽ ശേഖരിക്കപ്പെടുകയും സ്ട്രോക്ക് സംഭവിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് രക്തക്കുഴലിൽ തടസ്സമുണ്ടാകുന്നത് മൂലം തലച്ചോറിലേക്ക് രക്തം എത്താതെ വരുന്നതിനെ തുടർന്നുള്ള ഇസ്കീമിക് സ്ട്രോക്കാണ്. CVT എന്ന വിഭാഗത്തിൽപ്പെടുന്ന സ്ട്രോക്കാണ് മൂന്നാമതായി പൊതുവെ കാണപ്പെടുന്നത്. ഞരമ്പുകളിൽ തടസ്സമുണ്ടാകുന്നതിനെ തുടർന്ന് തലച്ചോറിന് തകരാർ സംഭവിച്ചുണ്ടാകുന്നതാണ് ഇത്. കോവിഡ്-19 ബാധിതരിൽ രക്തം കട്ടപിടിക്കാനോ പശിമയുള്ളതാകാനോ സാധ്യതയുള്ള പ്രോത്രോംബോട്ടിക് എന്ന അവസ്ഥ കാണപ്പെടുന്നുണ്ട്. ഇത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടാനിടയാക്കും. തന്മൂലം തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയും സ്ട്രോക്കിലേക്ക് ഇവ നയിക്കപ്പെടുകയും ചെയ്യുന്നു. സാധാരണ സ്ട്രോക്കിൽ രോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് പ്രമേഹം, രക്താതിസമ്മർദ്ദം, പുകവലി, ഉയർന്ന കൊളസ്ട്രോൾ, ജീവിതശൈലിയിലെ പ്രത്യേകതകൾ മുതലായവയാണ്. എന്നാൽ ഈ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവരിലും കോവിഡ്-19 ഭാഗമായി സ്ട്രോക്ക് സംഭവിക്കുന്നു എന്നതാണ് പ്രത്യേകത. നേരത്തെ ഉണ്ടായിരുന്ന ഇൻഫ്ലുവൻസ, ഹെർപ്സ് മുതലായ പകർച്ചവ്യാധികളുടെ കാലഘട്ടത്തിലും ഈ സവിശേഷമായ സാഹചര്യമുണ്ടായിരുന്നു. സാധാരണയുള്ള സ്ട്രോക്ക് ലക്ഷണങ്ങൾ തന്നെയാണ് ഇവിടെയും പരിഗണിക്കുന്നത്. ഇംഗ്ലീഷിലെ ഫാസ്റ്റ് എന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാണിത്. F മുഖത്തിനുള്ള ബലഹീനത, A കൈകൾക്കുള്ള ബലക്ഷയം, S സംസാരത്തിലെ ബുദ്ധിമുട്ടുകൾ, T സമയത്തിന്റെ പ്രാധാന്യം എന്നിവയാണിത്. ലക്ഷണങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആദ്യത്തെ 1 മണിക്കൂർ നിർണായകമാണ്. ആദ്യത്തെ 4 മണിക്കൂറിനുള്ളിൽ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിൽ നിർബന്ധമായും എത്തിക്കണം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കൂടുതലായി സ്ട്രോക്ക് കാണപ്പെടുന്നത് മുതിർന്നവരിലാണെങ്കിലും 40 വയസ്സിൽ താഴെ പ്രായമുള്ളവരിലും കോവിഡ്-19 മൂലമുള്ള സ്ട്രോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സ്ട്രോക്കിന്റെ ഭീഷണിയിൽ നിന്നും സുരക്ഷിതരായിരിക്കുവാൻ പ്രായം മാനദണ്ഡമല്ല എന്നാണർത്ഥം. മാത്രമല്ല യുവാക്കളിലുണ്ടാകുന്ന സ്ട്രോക്ക് കൂടുതൽ മാരകമായി തീരുന്നതായും ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.